വീട് തന്നെയല്ലേ? അതെ. അപ്പൊ സാധനങ്ങൾ ഇറക്കട്ടെ സാർ. വരട്ടെ, ആളുണ്ടോ നോക്കട്ടെ. ഓ പിന്നെ താസിൽദാരെ കാണാനാണെങ്കിൽ ആപീസ് ചെല്ലണം. ഞാൻ പുതിയ താസിൽദാര, പേര് രാമകൃഷ്ണൻ. പ്രിയദർശിനി അമ്മ താസിൽദാര് വീട് ഒഴിഞ്ഞില്ലേ, ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടികളറക്കട്ടെ സാർ. ഞാൻ പറയാടോ, വീടൊഴിപ്പിക്കാൻ വന്ന മഹാനാരാ? ഞാനാ ഇപ്പോഴും ഇവിടുത്തെ താസിൽദാർ. പ്രിയദർശിനി അമ്മ? അമ്മയും ചേച്ചിയൊന്നുമല്ല. യെസ്, പ്രിയദർശിനി. മേഡം ഇത്ര ചെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിവിടെ പ്രസക്തമായ ഒരു കാര്യമല്ല. തൽക്കാലം ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വീടും. എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മേഡം. ഒരു കസേരയിൽ രണ്ടുപേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മേഡത്തിന് ഇവിടുത്തെ ട്രാൻസ്ഫറും എനിക്കിവിടെ പോസ്റ്റിംഗും. എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എന്റെ പോസ്റ്റിംഗിന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാമല്ലോ. ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിങ്ങിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം. അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശിനെ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പെട്ടിയിൽ ഇറക്കാറായോ? ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട. ഞാനൊരു മനുഷ്യജീവിയല്ലേ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതിൽ കൊട്ടിയടച്ചത് ധിക്കാരമാണ്. ഇവിടെ റവന്യൂ ബോർഡുണ്ട്, ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു കളക്ടറുണ്ട്, സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, ഭരണകൂടമുണ്ട്. കേവലം ഒരു താസിൽദാരായ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ ടാക്സി പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അരമണിക്കൂർ സമയം തരുന്നു, അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ. ഞാൻ സമ്മതിക്കില്ല, മര്യാദക്ക് വീട് ഒഴിയുന്ന നല്ലത്. പെണ്ണുമ്പിള്ളേ, എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി. അപ്പൊ വന്നില്ല, വന്ന ഉടനെ എന്നെ കാണാൻ പറയും. വെട്ടിയും സാധനങ്ങൾ ഇറക്കട്ടെ സാർ. താസിൽദാർ അകത്തുണ്ടോ? എന്താ കാര്യം? കാര്യം, ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി താസിൽദാരായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി താസിൽദാരായിട്ട്. സാർ ഇരിക്കും. ഇരിക്കണമെന്നില്ല, ഞാൻ മേഡത്തിനെ ഒന്ന് കാണട്ടെ. ആളെത്തിയല്ലോ അല്ലേ? സാർ അതാണ് മുറി. ഞാൻ മാപ്പ് പറയാൻ വന്നതാണ്. ഞാനങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട്. ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി. ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. എവിടാ നാട്? നാട് ഇന്ത്യ. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പുറത്തു പോണം, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഇന്ററപ്റ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ സമ്മതിക്കാറില്ല. മേഡം എന്നോട് ഇത്തിരി ദയവ് കാട്ടണം. എന്റെ രണ്ട് പെങ്ങന്മാർക്ക് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞു വെച്ചിരിക്കുക. വീട്ടു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അമ്മ നാട്ടിൽ കാത്തിരിക്കുക. താസിൽദാരായി പ്രൊമോഷൻ ആയിട്ട് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണിത്. മേഡം നല്ല മനസ്സ് വിചാരിച്ച് എനിക്ക് ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എന്റെ കാര്യം. ഇയാൾക്ക് കോമൺ സെൻസ് ഇല്ലേ? കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? പുറത്തു പോവാൻ. മേഡം ഞാൻ ഇയാൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മേഡം ഞാൻ ഗെറ്റ് ലോസ്റ്റ്.
പെട്ടിയും സാധനങ്ങളൊക്കെ ഇറക്കട്ടെ സാർ. ഇയാൾ പെട്ടിയും സാധനങ്ങളൊക്കെ തീയിലിട്ട് ചുടറോ. സാർ ഇവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നാലേ ചുമ്മാ ആ സ്ത്രീയുടെ മുമ്പിൽ താണു കൊടുക്കേണ്ട കാര്യം എന്താ? സാറ് ചെന്ന് കളക്ടറെ കണ്ട് വിവരം പറ. അത് ഞാൻ ആലോചിക്കുകയല്ല, പക്ഷെ ഒരു തർക്കം വരുമ്പോ ഒരു കോംപ്രമൈസും വേണ്ടി വരും. അങ്ങനെ എന്നെ വല്ലയിടത്തേക്കും തൽക്കാലത്തേക്ക് മാറ്റിയാൽ എന്റെ പരിപാടി മൊത്തം പൊളി. എങ്കിൽ കോടതി പോണം. അത് കൂടുതൽ പ്രശ്നമാണ്. ഒരു വിധി കിട്ടാൻ കാലതാമസം വന്നാൽ എന്റെ സിസ്റ്റേഴ്സിന് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷന് പറഞ്ഞിരിക്കുക. ഈ വന്യജീവിയെ ആക്രമിക്കാതെ കീഴടക്കാൻ പാടാ സാറേ. കീഴ്ജീവനക്കാരൊക്കെ അവരുടെ വീട്ടുജോലിക്കാരാന്നാ വിചാരം. കീഴ്ജീവനക്കാരുടെ കാര്യം പോട്ടെ, കളക്ടർ പറഞ്ഞാലും മന്ത്രിമാരിടപെട്ടാലും ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ ആഴ്ച റവന്യൂ റിക്കവറി കേസ് ഉണ്ടായിരുന്നു. തിരി സാവകാശം കൊടുക്കണമെന്നും പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നതാ. അനുസരിച്ചില്ല. ഫൈറ്റ് ചെയ്യാൻ സാറ് റെഡിയാണെങ്കിൽ ഞങ്ങളൊക്കെ സാറിന്റെ പുറകിലുണ്ട്. ഈ സത്വം ഏത് നാട്ടുകാരിയാ? ഒരു സൗഹൃദ സംഭാഷണത്തിന് സൗകര്യം കിട്ടിയാലല്ലേ അതൊക്കെ അറിയാൻ നോക്കൂ. എന്തായാലും എനിക്കിവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയേ പറ്റൂ. കാര്യങ്ങൾ ശരിയാവുന്നത് വരെ ഒന്ന് കയറി താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു. സ്ഥലമൊക്കെ കണ്ടുപിടിക്കാം, പക്ഷെ ആ സ്ത്രീയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യത്തിൽ സാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ഒരു കാര്യം തന്നെ പലതവണ പറയണോ? എങ്കി പറയാം, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ സാധനങ്ങൾ വാങ്ങിച്ച് ഗേറ്റിൽ കാത്തു നിൽക്കണം, മനസ്സിലായോ? ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ സാറേ. പലചരക്ക് കടയിൽ നല്ല തിരക്ക്. കാലത്ത് 8:30. അപ്പൊ ഇറങ്ങുന്നില്ലേ? അത് വേണ്ട സാർ. ഈ വീട് സംഘടിപ്പിച്ചതിന് പുറകിൽ ഞങ്ങളാണെന്നുള്ളത് അടുത്ത വീട്ടിലെ വന്യജീവി അറിയണ്ട. എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ, കാണാം. പറ്റുമെങ്കിൽ രാത്രിയിൽ വരാം. ഞാൻ ഈ കാറിൽ വീട്ടിലിറങ്ങാം. ഫോൺ നമ്പർ തന്നല്ലോ, എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. എനിക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ചാർജ് എടുക്കുക. എന്റെ ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു വീട് ഒത്തുകിട്ടി. മാഡത്തിന് എപ്പോഴെങ്കിലും ആ വീട് ഒഴിയാൻ തോന്നിയാൽ ഇവിടെ ആവുമ്പോ എനിക്ക് എന്റെ പെട്ടിയും സാധനങ്ങളും എടുത്ത് എളുപ്പത്തിൽ അങ്ങോട്ട് കയറാമല്ലോ. അത് നേരാ, പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ഇയാൾ ഇയാളുടെ പെട്ടി സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് കയറുന്നത്.